ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പോത്തുങ്കാലും കപ്പയുമായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പോത്തുങ്കാല് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കപ്പയും കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ഉരുളിയിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പിട്ട് ഇത് വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ഒരു അരമണിക്കൂറോളം വേവിച്ചെടുക്കണം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കുറച്ചു നേരം കൂടി ഒന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് തുറന്ന് ഇതിലേക്ക് നമുക്ക് സവാള, തക്കാളി, ഇഞ്ചി പച്ചമുളകിൻ്റെ പേസ്റ്റ്, അതെല്ലാം അത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 4 വലിയ സവാള തന്നെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ ഇഞ്ചി പച്ചമുളക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പോത്തുങ്കാലൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടി തന്നെയാണ് ഞാനൊക്കെ എല്ലാം ഇളക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരുവിധം ഇളക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടുതൽ മിക്സായി വന്നതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഒരു 1/2 കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വെച്ചെടുക്കാം. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നമുക്കിത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കുക. ഈ കപ്പൊക്കെ അധികം വേവ് ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് പെട്ടെന്നായി. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ സംഭവം റെഡി ആയി കിട്ടി കേട്ടോ. ഓക്കെ, ഉണ്ട്. ഇനി ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കപ്പയും അതുപോലെ തന്നെ പോത്തുങ്കാലൊക്കെ കൂടി ഒന്ന് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക. ഒരു രക്ഷയില്ല കേട്ടോ, കിടിലം ടേസ്റ്റ് തന്നെയായിരുന്നു. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ പോത്തുങ്കാലും കപ്പ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു ഇലയിലേക്ക് മാറ്റാം.
കപ്പയും പോത്തുങ്കാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.